ഹായ് ഫ്രണ്ട്സ്, കൃഷിലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് ഷഫീറിൻ്റെ ഒരു റിക്വസ്റ്റ് അനുസരിച്ച് കറ്റാർവാഴ കൃഷി രീതിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ്. അതോടൊപ്പം തന്നെ കറ്റാർവാഴ കൃഷി ചെയ്ത് വിജയകരമായിരിക്കുന്ന ആരെങ്കിലും നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ തീർച്ചയായും അവരുടെ എക്സ്പീരിയൻസ് ഒന്ന് കമൻ്റ് ചെയ്യുക. കറ്റാർവാഴ ഉപയോഗിച്ച ധാരാളം പ്രോഡക്റ്റുകൾ ഇന്ന് വിപണിയിൽ ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ അത് എത്രമാത്രം മൂല്യമുള്ളതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഹെൽത്ത് ഡ്രിങ്ക്സ്, ക്ലെൻസറുകൾ, മോയ്സ്ചറൈസർ, ഫെയർനെസ് ക്രീം, ഇതിൻ്റെയൊക്കെ ഉൽപ്പാദനത്തിൽ കറ്റാർവാഴ സത്ത് അല്ലെങ്കിൽ ജ്യൂസ് ഉപയോഗിക്കുന്നുണ്ട്. അതുതന്നെയാണ് ഒരു പ്രധാന ഇൻഗ്രീഡിയൻറ്റ്. ധാരാളം വൈറ്റമിൻസ്, മിനറൽസ് ഒക്കെ ഇതിലടങ്ങിയിട്ടുണ്ട്. ഇത് കൊളസ്ട്രോൾ, ഡയബറ്റിക്സ് ഇത്തരം പ്രശ്നങ്ങളുള്ളവർക്കും അതുപോലെ തന്നെ സ്കിൻ പ്രോബ്ലംസ്, ഹെയർ പ്രോബ്ലംസ് ഇതൊക്കെ പരിഹരിക്കാനായിട്ട് വളരെ നല്ല ഒരു ഔഷധമാണ് കറ്റാർവാഴ. ഇതിൻ്റെയൊക്കെ മൂല്യം മനസ്സിലാക്കിയിട്ട് ഇന്ന് ധാരാളം പേര് കറ്റാർവാഴ കൃഷി ചെയ്യാനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഫുൾ ടൈം ജോബായിട്ട് ചെയ്യാൻ സാധിച്ചാൽ വൻ വിജയമാക്കി തീർക്കാനായിട്ട് സാധിക്കും. അതിനെക്കുറിച്ച് കുറേ പഠനങ്ങൾ നടത്തണം. ഇതിനൊരു ഉദാഹരണമാണ് രാജസ്ഥാനിലെ ഹാരിഷ് ദാൻദേവ് എന്ന യുവാവ്. ഗവൺമെൻറ് ജോലി ഉണ്ടായിരുന്ന അദ്ദേഹം കറ്റാർവാഴ കൃഷിയിലേക്ക് ഫുൾ ടൈം ഇറങ്ങാൻ വേണ്ടിയിട്ട് ആ ജോലി ഉപേക്ഷിച്ചു. ഇപ്പോൾ കോടികളുടെ വരുമാനമാണ് അദ്ദേഹം നേടിക്കൊണ്ടിരിക്കുന്നത്. വൻകിട കമ്പനികളാണ് ഹാരിഷ് കൃഷി ചെയ്യുന്ന കറ്റാർവാഴ തേടിയെത്തുന്നത്. ബ്രസീൽ, ഹോങ്കോങ്, അമേരിക്ക എന്നിവിടങ്ങളിലേക്കാണ് ഇത് പ്രധാനമായിട്ടും കയറ്റി അയക്കുന്നത്. അപ്പോൾ 8000 തൈകളുമായിട്ട് തുടങ്ങിയ അദ്ദേഹം ഇന്നിപ്പോൾ 700,000 ചെടികളാണ് ഉള്ളത്. കറ്റാർവാഴ കൃഷിയിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നല്ല ഇനം തൈകൾ തന്നെയാണ്. ഹൈബ്രിഡ് ഇനങ്ങൾ വ്യവസായികാടിസ്ഥാനത്തിലുള്ള കൃഷിക്ക് അനുയോജ്യമാണ്. കേരളത്തിലെ ഏതു കാലാവസ്ഥയിലും കൃഷി ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് ഒരു മേന്മയാണ്. നീർവാഴ്ചയുള്ള മണ്ണാണ് കൃഷിക്ക് ഏറ്റവും അനുയോജ്യം. കേരളത്തിലെ ആലപ്പുഴയിലെ മാരാരിക്കുളം എന്ന സ്ഥലത്ത് നല്ല രീതിയിൽ കൃഷി ചെയ്യുന്നതായിട്ട് അറിഞ്ഞു. അപ്പോൾ എന്തായാലും സാൻഡി സോയിലുള്ള സ്ഥലങ്ങളാണ് കൂടുതൽ കൃഷിക്ക് അനുയോജ്യമെന്നാണ് തോന്നുന്നത്. അപ്പോൾ മണ്ണ് നന്നായിട്ട് കിളച്ചൊരുക്കി അടിവളമായിട്ട് ചാണകമോ ഉണങ്ങി പൊടിച്ച ആട്ടിൻ കാഷ്ടമോ ഒക്കെ ചേർത്ത് നമുക്ക് മണ്ണ് നന്നായിട്ട് ഒരുക്കാം. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ് ചെയ്യേണ്ടത്. അതിനുശേഷം ഒന്നോ രണ്ടോ ആഴ്ചയ്ക്ക് ശേഷം നമുക്ക് കറ്റാർവാഴ നടേണ്ടത്. ഇപ്പോൾ കട്ടിയായിട്ട് കിടക്കുന്ന മണ്ണിൽ കറ്റാർവാഴ നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ഒരെണ്ണം വെച്ച് പിടിപ്പിച്ചാൽ പോലും നന്നായിട്ട് വളരില്ല. നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, രാജസ്ഥാനിൽ നല്ല രീതിയിൽ കറ്റാർവാഴ വളരുന്നു. അത് കാരണം എന്താണ്? ഒന്നാമത്തെ കാര്യം അവിടുത്തെ മണ്ണിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ മണ്ണ് നന്നായിട്ട് കിളച്ചൊരുക്കി കട്ടയൊന്നും ഇല്ലാതെ അല്ലെങ്കിൽ ഹാർഡായിട്ടിരിക്കാതെ നന്നായിട്ട് ലൂസായിട്ടുള്ള മണ്ണായിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ചട്ടിയിലോ ഗ്രോ ബാഗിലോ ഒക്കെ നടുമ്പോൾ ഈ രീതിയിലൊന്നും മണ്ണ് ഒരുക്കാൻ നമ്മൾ ശ്രദ്ധിച്ചാൽ നല്ല രീതിയിൽ കൂടുതൽ ഇലകൾ കിട്ടും. അതുപോലെ തന്നെ കൂടുതൽ തൈകളും അതിൻ്റെ ചുറ്റുമുണ്ടാകുവാനായിട്ട് അത് സഹായിക്കും. ഇപ്പോൾ ഒത്തിരി തൈകൾ നടുമ്പോൾ, അതായത് കൃഷിക്കായിട്ട് കൂടുതൽ തൈകൾ നടുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം 50 സെൻറ്റിമീറ്റർ അകലം വെച്ച് വേണം തൈകൾ നടാനായിട്ട് എന്നുള്ളതാണ്. കാരണം ചെടികളുടെ ഇലയ്ക്ക് നന്നായിട്ട് വളരാനും അതുപോലെ തന്നെ പുതിയ തൈകൾ മുളച്ചു പൊട്ടുമ്പോഴൊക്കെ അതിന് സ്പേസ് വേണം. അതുകൊണ്ട് ഈ പറഞ്ഞ 50 സെൻറ്റിമീറ്റർ അകലത്തിൽ വേണം ഓരോ തൈകളും നടാനായിട്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നല്ല വെയിലുള്ള സ്ഥലത്ത് വേണം കൃഷി ചെയ്യാനെന്നുള്ളതാണ്. വെയിൽ കുറഞ്ഞാൽ ഇത് കാര്യമായിട്ട് കൂടുതലായിട്ട് ഇലകൾ ഉണ്ടാവില്ല എന്നുള്ളത് പ്രത്യേകം ഓർക്കുക. കറ്റാർവാഴ കാറ്റ്കസ് ഫാമിലിയിൽപ്പെട്ട ഒരു സസ്യമാണ്. അതായത് നമ്മുടെ കള്ളിമുള്ളിൻ്റെ ഇനത്തിൽപ്പെട്ട ഒന്നാണ്. കള്ളിമുള്ള സാധാരണയായിട്ട് വളരുന്നത് നല്ല വെയിലുള്ള മരുഭൂമി പോലുള്ള സ്ഥലങ്ങളിലൊക്കെയാണ്. അതാണ് രാജസ്ഥാനിലൊക്കെ നന്നായിട്ട് ഉണ്ടാകുന്നു എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ കറ്റാർവാഴയ്ക്ക് നല്ല വെയിൽ വേണം. അതുകൊണ്ട് വെയിലുള്ള സ്ഥലത്ത് നടുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഇടവേളയായിട്ടും കൃഷി ചെയ്യുന്നുണ്ട്. എന്നാൽ തന്നെയും നല്ല വെയിൽ കിട്ടുന്ന സ്ഥലങ്ങളാണ് കൃഷിക്ക് അനുയോജ്യം. കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ മിക്കവാറും നല്ല ഇനം തൈകൾ തന്നെ വാങ്ങിക്കേണ്ടതുണ്ട്. അതിപ്പോൾ പലപ്പോഴും കേരളത്തിൽ പുറത്തുനിന്നൊക്കെ ആയിരിക്കും വാങ്ങേണ്ടി വരിക. എന്തായാലും 3-4 ദിവസം കഴിഞ്ഞാലും ചെടിക്ക് പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ട് ഇപ്പോൾ കൂടുതൽ ദൂരസ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന് നടുന്നതിനും പ്രശ്നമില്ല. കറ്റാർവാഴ നടുമ്പോൾ നമ്മുടെ നാട്ടിലെ പണിക്കാർക്ക് ഒരുപക്ഷെ അത് നടേണ്ട രീതി അത്ര അറിവുണ്ടാവില്ല. അതുകൊണ്ട് തൈകൾ നമ്മൾ വാങ്ങുമ്പോൾ, പുറത്തുനിന്ന് വാങ്ങുമ്പോൾ അത്തരം കാര്യങ്ങൾ കൂടി ചോദിച്ച് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഓരോ ഇനത്തിൻ്റെ പരിപാലന രീതിയിലുള്ള വ്യത്യാസവും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോൾ പൊതുവേ
കറ്റാർവാഴ നടുമ്പോൾ വേര് മാത്രം മണ്ണിനടിയിൽ ഉറപ്പിച്ചു വെച്ചാണ് തൈ നടേണ്ടത്. ഇലകൾ ഒരു കാരണവശാലും മണ്ണിനടിയിൽ പോകരുത്. ചെടി ഒന്ന് പിടിച്ചു വരുന്നത് വരെ ദിവസം നമുക്ക് ചെറിയ രീതിയിൽ നനച്ചു കൊടുക്കാം. അതിനുശേഷം മണ്ണ് നന്നായിട്ട് ഉണങ്ങിക്കഴിയുമ്പോൾ മാത്രമേ നനച്ചു കൊടുക്കേണ്ടതുള്ളൂ. അതായത് ഒരാഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം നനച്ചു കൊടുക്കേണ്ടി വരുന്നുള്ളൂ. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ കറ്റാർവാഴ നട്ടാൽ പലപ്പോഴും ഇത് നന്നായിട്ട് വളരാറില്ല. ഇലകൾ മഞ്ഞ നിറത്തിലായി, പിന്നെ അത് വാടിപ്പ് കരിഞ്ഞു പോകുന്നതായിട്ടൊക്കെ തോന്നാറുണ്ട്. ഇതിൻ്റെയൊക്കെ കാരണം ഓവർ വാട്ടറിങ് ആണ്. അതുകൊണ്ട് ചെടി നശിക്കാനായിട്ട് ഇടയാകും, അത് ഓർക്കുക. നല്ലൊരു ഐഡിയയാണ് മഴമറയിൽ കൃഷി ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് ടെറസിലൊക്കെ ആണെങ്കിൽ മഴമറ സെറ്റ് ചെയ്താൽ നല്ല രീതിയിൽ ഇത് കൃഷി ചെയ്യാൻ സാധിക്കും. ആറുമാസം പ്രായമെത്തിയ ചെടികളിൽ നിന്ന് നമുക്ക് വിളവെടുക്കാം. മണ്ണിനോട് ചേർന്ന് നിൽക്കുന്ന താഴത്തെ ഇലകളാണ് കത്തുപയോഗിച്ച് ശ്രദ്ധാപൂർവം മറ്റിലകൾ മുറിയാത്ത രീതിയിൽ കട്ട് ചെയ്തെടുക്കേണ്ടത്. 3 വർഷം വരെ വിളവ് തരുന്ന ഒന്നാണ് കറ്റാർവാഴ. ഓരോ മാസം കൂടുമ്പോഴും പച്ചച്ചാണകം കലക്കി ഓരോ ചെടികൾക്കും തടത്തിലൊഴിച്ചു കൊടുക്കാം. ഇത് ചെടികൾ നന്നായിട്ട് വളരാനായിട്ട് അതിടയാക്കും. അതുപോലെ തന്നെ വേരുകൾ മുറിയാത്ത രീതിയിൽ ചെറുതായിട്ടൊന്നും മണ്ണ് ഇളക്കി കൊടുക്കുന്നതും നന്നായി വളരാൻ സഹായിക്കുന്നൊരു കാര്യമാണ്. കാര്യം പൊതുവേ ഇതിന് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. കീടശല്യം തീരെയില്ലാത്ത ഒരു ചെടി തന്നെയാണ് നമ്മുടെ കറ്റാർവാഴ. പിന്നെയുള്ളൊരു കാര്യം, കൃഷിയിടത്തിൽ കളകൾ വളരുന്നുണ്ടെങ്കിൽ അത് യഥാസമയം നീക്കേണ്ടത് അത്യാവശ്യമാണ്. കറ്റാർവാഴ കൃഷി ചെയ്യുവാനായിട്ട് താല്പര്യമുള്ളവർ കൃഷിഭവനുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യുന്നതൊക്കെ നന്നായിരിക്കും. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും രീതിയിൽ കർഷകരെ സഹായിക്കുന്നുണ്ടെങ്കിൽ അതേക്കുറിച്ചൊക്കെ നമുക്ക് അറിയുവാനായിട്ടും ആ രീതിയിൽ സാധിക്കും. കോസ്മെറ്റിക് മെഡിസിനൽ പർപ്പസിന് വേണ്ടിയിട്ടൊക്കെയാണ് പൊതുവേ വലിയ കമ്പനികൾ കറ്റാർവാഴ വാങ്ങുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള സാധ്യതകൾ നമ്മൾ മനസ്സിലാക്കുക, അതെങ്ങനെയാണ് നമുക്ക് സെല് ചെയ്യാൻ പറ്റുന്നതെന്നൊക്കെ മനസ്സിലാക്കിയിരിക്കുക. പുതിയ അറിവുകൾ ലഭിക്കുന്നത് തീർച്ചയായും അത് നോട്ട് ചെയ്ത് നിങ്ങൾ വയ്ക്കുക. അത് ഭാവിയിൽ ഉപകാരപ്പെടും. ഇലകളായിട്ടാണോ അതോ ജ്യൂസായിട്ടാണോ നമുക്ക് വിൽക്കാൻ സാധിക്കുന്നത്, അപ്പോൾ ജ്യൂസായിട്ടാണെങ്കിൽ അതിൻ്റെ എങ്ങനെയാണ് അത് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. അതിന് മെഷീനറീസ് ആവശ്യമായിട്ട് വരും, അതിൻ്റെ ചിലവുകൾ, ഇതൊക്കെ നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. സ്റ്റാർട്ടിങ്ങിൽ ഇത് കുറച്ച് ചിലവുള്ള കാര്യമാണെങ്കിൽ പോലും, കാര്യം നമുക്ക് പണിക്കാരെയൊക്കെ ആവശ്യമുണ്ട്, അങ്ങനെ വരുമ്പോൾ കുറച്ച് ചിലവുണ്ടെങ്കിലും വലിയ വിജയമാകാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഉറപ്പുള്ള ഒരു കൃഷി തന്നെയാണ് കറ്റാർവാഴ. എന്തായാലും കേരളത്തിലെ കറ്റാർവാഴ കൃഷിയുടെ സാധ്യതകൾ കുറേ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, നമ്മൾ അറിയേണ്ടതുണ്ട്. അതിനായിട്ട് നമുക്ക് തീർച്ചയായിട്ടും ഒന്ന് ശ്രമിക്കാം. കറ്റാർവാഴ കൃഷിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിവുകളുണ്ടെങ്കിൽ തീർച്ചയായും അതൊന്ന് പങ്കുവയ്ക്കുക. അത് നമുക്ക് കൂടുതൽ വിജയങ്ങളിലേക്ക് ഉയരങ്ങളിലേക്ക് എത്താനായിട്ട് നമ്മുടെ കർഷകർക്ക് തീർച്ചയായിട്ടും സാധിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ ഇന്ന് തന്നെ ചെയ്യുക. അപ്പോൾ മറ്റൊരു കൃഷി രീതിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.